സുജനങ്ങൾക്കും സുമനസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലയാള സിനിമയുടെ 80s നായികാ വസന്തത്തിൻ്റെ പ്രഭയിലാണ് ഈ അരങ്ങിപ്പോൾ. ആമുഖം ആവശ്യമില്ലാത്ത സുന്ദര മുഖങ്ങൾ, ഈ പ്രതിഭകളുമായി ഒരു സല്ലാപം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സല്ലാപം. ഈ സല്ലാപം സംഗീത സാന്ദ്രമാക്കാൻ സംഗീത ലോകത്തെ മാന്ത്രികൻ ഞങ്ങളോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം ശ്രീ സ്റ്റീഫൻ ദേവസി. ദേവസിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. സ്റ്റീഫൻ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് വേദിയിലും മനോധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് സ്റ്റീഫനാണ്. അപ്പോൾ ഇനി സംഗീതത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംഗീതത്തിൻ്റെ ആധികാരികമായ ഒരു ഭാവം, ആലാപനത്തിൻ്റെ സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതിഭ ഈ അന്തരീക്ഷം സംഗീത സാന്ദ്രമാക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സ്വാഗതം ചെയ്യാം മലയാളത്തിൻ്റെ, ഇന്ത്യയുടെ വാനമ്പാടി KS ചിത്ര. ചിത്രയെക്കുറിച്ച് പറഞ്ഞാൽ, ചിത്ര എന്ന് പറഞ്ഞാൽ വിനയത്തിൻ്റെ മുദ്രയാണ്. ചിത്ര, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരുടെ പേരിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ എല്ലാം പേരുകൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് അവസാനിക്കുന്നത് എ എന്ന ആൽഫബറ്റിലാണ്. ഞാൻ പറയാം, വിധുബാല എ, എൻഡിങ് വിത്ത് എ, സീമ എ, അംബിക എ, മേനക എ, ചിത്ര എ, ജലജ എ, പൂർണിമ എ, ശാന്തികൃഷ്ണ എ, നാദിയ എ. അപ്പൊ ഇന്ന് നിങ്ങളുടെ പേരും ജഗദീഷ എന്നായിക്കോട്ടെ. വിളിച്ചോളൂ വിളിച്ചോളൂ, ജഗദീശൻ മോളിലുണ്ട്, ജഗദീഷ. അപ്പോ ഇത് സംഗീത സാന്ദ്രമാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, സംഗീത സല്ലാപം അല്ലേ. ഈ പ്രതിഭകളുമായിട്ടുള്ള ഒരു സംഗീത സല്ലാപം എന്ന് പറയുമ്പോൾ ചിത്ര തന്നെ തീരുമാനിക്കട്ടെ ഏത് പാട്ടിൽ തുടങ്ങണമെന്ന്. ഇവരുടെ ഓർമ്മകളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ചെറിഷ് ദ സ്വീറ്റ് മെമ്മറീസ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല. ചിത്രയ്ക്ക് അങ്ങനെ ഓർമ്മകളുടെ കാര്യം, ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ ചിത്രയുടെ മനസ്സിൽ ഓടിയെത്തുന്ന പാട്ട് ഏതാണ്? ഓർമ്മയെ പറ്റി ഏറ്റവും നല്ലൊരു കവിത ONV സാറിൻ്റെ ഒരു കവിതയുണ്ട്, അത് തന്നെ പാടാം. ഒരുവട്ടം കൂടി എൻ ഓർമ്മകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ചിത്ര, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ ഇമോഷണലായിപ്പോയി. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് ഡേയ്സിലേക്ക് ഞാൻ പോയി. അതേപോലെ ഇവർക്കൊക്കെ തന്നെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റമാക്കി മാറ്റാൻ ഉള്ള അവസരമാണിത്. അപ്പം നമുക്ക് അംബികയിൽ നിന്ന് തുടങ്ങിയാലോ. അംബിക എന്ന് പറയുമ്പോൾ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിഷേധിക്കാം കേട്ടോ. രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കാളും പ്രതിഫലം വാങ്ങിയത് അംബികയാണെന്ന് കേട്ടു, ശരിയാണോ? ഇൻകം ടാക്സുകാരൊന്നും വരില്ല, പേടിക്കണ്ട. പഴയ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇൻകം ടാക്സുകാർ വരില്ല. ചോദിക്കില്ല എന്നുള്ള സത്യമാണോ? ആ ചോദിക്കില്ല, ഉറപ്പാണ്, സത്യമാണ്. കയ്യടിച്ചേ. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ അംബിക മനോഹരമായ ഒരു ഗാന ചിത്രീകരണ രംഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അല്ലേ.
ഈ സംഗീതത്തിന്റെ കാര്യം വെച്ച് പറയാണ്, നിങ്ങളെക്കാളും ഒക്കെ സുന്ദരി ചിത്രയാണ്. വിഷമം ഇല്ല പറയുന്നില്ല. ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? ഇതാണ് സീമ ചേച്ചി. സീമ ചേച്ചി ആദ്യ ചിത്രം മുതൽ തന്നെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു ചിത്രമാണ് അവളുടെ രാവുകൾ. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് എ ടി ഉമ്മർ സാറാണ്, ബിച്ചു തിരുമലയുടെ വരികളാണ്. അതിൽ ചിത്രയ്ക്ക് അറിയാമായിരിക്കും, അതിലെ ആ ഗാനം രാഗേന്ദ്ര കിരണങ്ങൾ എന്ന് പറയുന്ന ഗാനം യഥാർത്ഥത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യാനാണ് എ ടി ഉമ്മർ സാർ ശ്രമിച്ചിട്ടുള്ളത്. അത് രാജേഷ് റോഷൻ സംഗീത സംവിധാനം നിർവഹിച്ച സ്വാമി എന്ന ചിത്രത്തിലെ ഗാനമാണ്. അത് അതേ രീതിയിൽ തന്നെ ശശിയേട്ടൻ നിർബന്ധിച്ചു, അത് ആ പാട്ട് ഇത് നമുക്ക് വേണം. അങ്ങനെ എ ടി ഉമ്മർ സാറിനെ കൊണ്ട് പിന്നെ സമ്മതിപ്പിച്ചു. താങ്ക് യു ചിത്ര, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എൻ്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ പോകാൻ തുടങ്ങി. 1977 October 5 ഇത് പൂജയിട്ടത്. പിന്നെ നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. അവളുടെ രാവുകൾ രാജിയുടെ രാവുകളല്ല നിദ്രാവിഹീനമായത്, സീമ ചേച്ചിയുടെ ആണ്. കാരണം പിന്നീട് അങ്ങോട്ട് സിനിമകളായിരുന്നു, എത്രയെത്ര സിനിമകൾ, പിന്നെ ഫ്രീ ആയിട്ടില്ല അല്ലേ? 3 കൊല്ലം അങ്ങനെ 25 pictures 25 pictures 25. 3 വർഷം 25 ചിത്രങ്ങൾ വീതം. വലിയൊരു കൈയടി കൊടുക്കാം. ശാന്തി കുറച്ച് നേരമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ശാന്തിയിലേക്ക് വരികയാണ്. ശാന്തി കൃഷ്ണ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ദ ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജുള്ള നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടി, ആ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ പ്രേക്ഷകർക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു കലാകാരിയാണ് ശാന്തി കൃഷ്ണ. ശാന്തി കൃഷ്ണ, ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ വന്നപ്പോൾ അതിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്, ഭാസ്കരൻ മാഷിൻ്റെ വരികൾ, ജോൺസൺ മാഷിൻ്റെ സംഗീതം. അതിൽ ശാന്തി കൃഷ്ണയുടെ വളരെ സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റോളാണ്, ഡൈയിങ് പേഷ്യൻ്റാണ്. എന്തായാലും അതിൽ ചിത്രാഞ്ജലിയിലാണെന്ന് തോന്നുന്നു എടുത്ത ശാന്തി കൃഷ്ണ ശ്രീനാഥിൻ്റെ ഒരു ഒരു നല്ല സോങ് ഉണ്ട്, സ്വർണ്ണമുക്കിലെ. അത് നമുക്ക് സിംഗിങ് ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. ഒരു കാര്യം മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, ചിത്ര പാടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇല്ല. ആക്ച്വലി 80s വന്നു പോയ ഒരു സമയത്തായിരുന്നു ചിത്ര പാടാൻ തുടങ്ങിയത് സിനിമയിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇത്രയും നല്ലൊരു വോയിസ് എനിക്ക്, ഐ മീൻ ഐ കുഡന്റ് പ്ലേ ഇറ്റ് ഓൺ സ്ക്രീൻ എന്നൊരു ഫീലിംഗ്. പക്ഷേ എനിക്ക് ആ ഒരു വിഷമം തീർന്നത് വിഷ്ണു ലോകത്തിൽ ആദ്യ വസന്തമേ എന്ന പാട്ട് പാടിയതിൻ്റെ. അപ്പോൾ ഇനി അടുത്ത ഗാനത്തിൻ്റെ നായികയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യയാണ്. ഒരു ക്ലൂ,
അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രേമത്തെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. ആരംഭകാലം മുതലുള്ള ആ പ്രേമത്തിൻ്റെ കഥകളൊക്കെ എനിക്കറിയാം. അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് മേനക പറയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ മേനകയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. കോന്നിയൂർ ഭാസ് രചിച്ച് ജോൺസൺ മാഷ് സംഗീതം നൽകി ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു ഗാനമുണ്ട്. താങ്ക് യു ചിത്ര. എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് ജാനകി അമ്മയും സുശീല അമ്മയും ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നാഷണൽ അവാർഡ് ലഭിച്ച ഓപ്പോൾ എന്ന ചിത്രത്തിലെ മാളുവാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആദ്യത്തെ തമിഴ് പടം രാമായ വയസ്സിൽ വന്നിട്ടാണ്. അത് അഴകപ്പൻ സാറാണ് എൻ്റെ ഡയറക്ടർ. സേതുമാധവൻ സാർ വീട്ടിൽ വന്ന് എന്നെ ബുക്ക് ചെയ്യാനായിട്ട് ഓപ്പോളിന് വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പം ഞാൻ ഈ വേണ്ട, എനിക്ക് വേണ്ട, സേതുമാധവൻ സാർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ അയച്ചു. അപ്പം തൊട്ട് പുറയിൽ എൻ്റെ അഴകപ്പൻ സാർ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് പറഞ്ഞു, വന്നിട്ട് പോയത് സേതുമാധവൻ സാറല്ലേ, അതേ പടത്തിന് വേണ്ടി ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അങ്കിൾ എന്ന് പറഞ്ഞു. അടി മണ്ടി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് എന്ത് വലിയ ഡയറക്ടറാണ്, അദ്ദേഹത്തിന് ഒന്ന് കാണാൻ കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ഒരു ഡയറക്ടറിൽ ഞാൻ ഒരാളാണ്, ഞാൻ അപ്കമിങ് ഡയറക്ടറാണ്, പെട്ടെന്ന് പോയി ഇപ്പം തന്നെ പോവാ, ഈ പടം ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞ് AVM സി തിയേറ്ററിൽ ഞാൻ ചെന്ന് സംസാരിക്കാൻ പോയി. അപ്പോൾ ആ പടത്തിൻ്റെ പാട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ ജാനകിയമ്മ അവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടാണ് പിന്നെ നാഷണൽ അവാർഡും കിട്ടി ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. അതിൽ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പടമായ എനിക്ക് ഡബ്ബിംഗ് വോയിസ് തന്നിട്ടുണ്ടായിരുന്നത് വിധുബാല ചേച്ചിയാണ്. ഓക്കേ, പുതിയ വിവരം. ജലജ കുറച്ച് നേരമായിട്ട് ഉണ്ടായിരിക്കാണ്, ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, എൻജോയ്. ജലജയ്ക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ക്ലാസ് ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം. ആദ്യ ചിത്രം തന്നെ തമ്പ് അരവിന്ദൻ സാറിനോടൊപ്പം, അതെ അല്ലേ, അതൊരു ഭാഗ്യമാണ്. അതിനുശേഷം എത്രയെത്ര, ഞാൻ പേര് വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നില്ല, രാധ എന്ന പെൺകുട്ടി, ബാലേന്ദ്ര മനോഹർ സാറിന്റെ കൂടെ, ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ കൂടെ. നമുക്ക് അന്നത്തെ കോളേജ് ഡേയ്സിൽ ഹരമായി മാറിയ ഒരു ചിത്രമാണ് വേനൽ. അതിലൊരു പുതിയ അവതരണമായിരുന്നു ലെനിൻ രാജേന്ദ്രൻ മലയാള സിനിമയ്ക്ക് കാഴ്ചവെച്ചത്. അപ്പൊ വേനൽ എന്ന ചിത്രത്തിലെ പാട്ട് ജലജയ്ക്ക് വേണ്ടി ചിത്ര ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാന്ത മൃദുല സ്നേഹ മധുമായ ലഹരികൾ വേനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ പടം ഞാൻ ചെയ്യേണ്ട പടമല്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു നായികയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. ഡേറ്റ് പ്രോബ്ലം ആയിരുന്നോ? അംബികയായിരുന്നു, അംബികയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അംബികയുടെ ലോസ് എന്റെ ഗെയിൻ ആണ് അത്, അല്ലേ? ജലജ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എല്ലാവരും ട്രാജഡി ക്വീൻ, മീനാകുമാരി പോലെ, വാഹിദ റഹ്മാനെ പോലെ, ഇല്ലേ നാദിയ, എല്ലാവരും ഒരു ശോകത്തിൻ്റെ. പക്ഷേ ആ ഇമേജ് ഒരു ചിത്രത്തിനെ സഹായിച്ചിട്ടുണ്ട്.
ഒരിക്കലും വിചാരിക്കില്ല തബല അയ്യപ്പനെ കൊന്നത് ജലജയുടെ കഥാപാത്രമാണെന്ന് നമ്മൾ ആരും വിചാരിക്കില്ല. അത്രയ്ക്ക് പാവമാണ് യവനിക എന്ന ചിത്രത്തിൽ. ഇനി നമുക്ക് ശാരദാമ്മ അവിടെ ഇരിപ്പുണ്ട്. ശാരദാമ്മ വീണ്ടും മടങ്ങി വരികയാണ്. ഞങ്ങൾ ശാരദാമ്മയുടെ ശാരദാമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യം എന്തത്രയോ, ഭാസ്കരൻ മാഷിൻ്റെ വരികൾ, ബാബുക്കയുടെ സംഗീതം, അങ്ങനെ എത്ര എത്ര ഹിറ്റ് ഗാനങ്ങൾ. പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളാണ്. നാഷണൽ അവാർഡ് നേടിത്തന്ന തുലാഭാരം എന്ന ചിത്രത്തിലെ പെർഫോമൻസ് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? തുലാഭാരം എത്ര ടച്ചിങ് ആയിട്ടുള്ള, എല്ലാ ലാംഗ്വേജിലും പോയി, എല്ലാ ലാംഗ്വേജിലേക്കും പോയി. അപ്പോൾ ശാരദാമ്മയ്ക്ക് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഷീലാമ്മയ്ക്ക് വേണ്ടിയും ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഷീലാമ്മയ്ക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് ഭാസ്കരൻ മാഷിൻ്റെ രചന. മുംബൈയിൽ നിന്നും, അന്നത്തെ ബോംബെയിൽ നിന്നും ഒരു സംഗീത സംവിധായിക വന്നു, ഉഷാഖന്ന. ഉഷാഖന്നയുടെ സംഗീത സംവിധാനത്തിലുള്ള ആ ഗാനം ആലപിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഷീലാമ്മയ്ക്കാണ്. അപ്പൊ ഷീലാമ്മയ്ക്ക് വേണ്ടി മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലെ ആ ഗാനം. ജാനകിയമ്മയും സുശീലാമ്മയൊക്കെ ചിത്രയെ സ്വന്തം മകളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ആ അനുഗ്രഹമാണ് അല്ലേ ചിത്ര, അവരുടെ അനുഗ്രഹം, അതിനെക്കുറിച്ച്, അവരെ കുറിച്ച്. ഞാൻ എന്താ പറയുന്നത്, ഞാനൊക്കെ ജനിക്കുന്ന സമയം മുതൽ ഞാൻ കേട്ട് വളർന്നതാണ് അവർ രണ്ടുപേരുടെ ശബ്ദം. അവരുടെ പാട്ടുകൾ പാടി പാടിയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് കുറച്ച് മോൾഡ് ചെയ്തതെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയണം. രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ അമ്മമാരുമാണ്. അതാണ് 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 സീമന്ത് രേഖ എന്ന് തുടങ്ങുന്ന ഗാനം, ആശീർവാദം എന്ന ചിത്രത്തില് ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, അർജുനൻ മാഷിന്റെ സംഗീതം. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത ഒരു മാന്ത്രികന്റെ മകളാണ്, ഭാഗ്യനാഥ് സാറിന്റെ മകളാണ്,
വലിയൊരു ക്യാമറമാൻ്റെ സഹോദരിയാണ്, മധു അമ്പാട്ട് സാറിൻ്റെ സഹോദരിയാണ്, ഒരു പ്രൊഡ്യൂസർ മുരളി സാറിൻ്റെ പത്നിയാണ്. ഓക്കെ, ഇനി സീമ ചേച്ചി, ഈ പാട്ട് ഇപ്പം ശശിയേട്ടൻ്റെ ഒരു 2013 പുള്ളിക്ക് കാലിക്കറ്റിലെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും ഇരിക്കുകയായിരുന്നു, മമ്മൂക്ക കമലൊക്കെ. അപ്പോൾ ഈ പാട്ട് പാടിയാരും? അപ്പോൾ മമ്മൂക്ക ചോദിക്കുകയാണ്, അന്നേ ഉണ്ടോ സീമ? പെട്ടെന്ന് ഓർത്തു ഞാൻ, അന്നൊന്നുമില്ല. ഇത് ശശി എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല റോളുകൾ തന്നിട്ടുള്ള ഡയറക്ടറാണ് ഐ വി ശശി. ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹമാണ്. കണ്ണടുത്ത പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരും കടിപിടിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ശരിക്കും പൂച്ചയും എലിയും പോലെയാണ്. പക്ഷെ എന്നാലും അവസാനം ഞാൻ പടങ്ങൾ അഭിനയം നിർത്തിയിട്ടാണ് തൃഷ്ണ എന്നുള്ള പടം ശശി എടുത്തത്. അപ്പം എന്നോട് പറഞ്ഞു, നീ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ശശി ഞാൻ അഭിനയം നിർത്തി. നീ എന്തിനാടി അഭിനയം നിർത്തിയെന്ന് ചോദിച്ചു എന്നോട്. ഇല്ല ഞാൻ അഭിനയം നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാ പിന്നെ അതിൽ ഡബ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃഷ്ണയ്ക്ക് രാജലക്ഷ്മിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഹീറോയിനിലേക്ക് വരുമ്പോൾ, ഈ ഹീറോയിൻ ഒരു എന്താ പറയുക, ബോളിവുഡിലെ അന്നത്തെ ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു മാൻ നെക്സ്റ്റ് ഡോർ ഇമേജ് ഉള്ള ഒരു നായകൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഹീറോയിൻ ഈ കൂട്ടത്തിലുണ്ട്. അമോൽ പലേക്കർ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ചത് പൂർണിമയാണ്. ഓളങ്ങൾ എന്ന ചിത്രം, ഒ എൻ വി സാറിൻ്റെ വരികൾ, ഇളയരാജ സാറിൻ്റെ സംഗീതം, അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഓളങ്ങൾ. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ ചിത്രത്തിലെ ഓളങ്ങളിലെ ഒരു ഗാനം കേൾക്കാം. Now here comes the vibrant, bubbly girl, girly. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട്. അങ്ങനെ നോക്കിയിരുന്നു ഫാസിൽ സാർ ഒരു ഹീറോയിനെ കണ്ടെത്തി. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരുന്നപ്പോൾ ഈ കഥാപാത്രം ആര് ചെയ്യും? അതാ ഒരു കണ്ണൂർക്കാരി. ആ ഇതാണ് കറക്റ്റ്. അങ്ങനെ വരുന്നു ഗേളി നാദിയ മൊയ്തു. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അശ്ലീലത്തിലേക്ക് വഴുതി വീഴാവുന്ന ഒരു രംഗം അതിമനോഹരമായി നാദിയ മാനേജ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണട വച്ചാൽ വസ്ത്രമില്ലാതെ മോഹൻലാലിനെ കാണാൻ പറ്റുന്ന ഒരു സീൻ ഞാൻ കണ്ടല്ലോ. നാദിയയ്ക്ക് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ സ്റ്റീഫൻ. ചിത്രചേച്ചി ഇപ്പൊ ഇവർക്ക് വേണ്ടിയൊക്കെ പാടി. ചിത്രചേച്ചി ഇവർക്ക് വേണ്ടി പാടുന്നതിന്റെ ആദ്യത്തെ ഒറിജിനൽ പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. ഇപ്പൊ നാദിയ ചേച്ചിക്ക് വേണ്ടി പാടാൻ പോകുന്ന 1000 കണ്ണുമായി. അതെ, എനിക്ക് എപ്പോഴും ഒരു ഗബ്ബർ സിംഗ് പോലെയുള്ള ഒരു വോയിസ് ആണ്. പക്ഷേ ഭാഗ്യലക്ഷ്മി എനിക്ക് ഡബ് ചെയ്തത്. സോ ഐ തിങ്ക് ആ പടത്തിന് ഞാൻ ക്രെഡിറ്റ് ഭാഗ്യലക്ഷ്മിക്കും കൊടുക്കും. ഓഫ് കോഴ്സ് ഞാൻ ചിത്രയ്ക്ക് കൊടുക്കും, കാരണം ആ പാട്ട് ഒരിക്കലും ആൾക്കാരെ കൊണ്ട് മറക്കാൻ പറ്റില്ല. ആൻഡ് ടോക്കിംഗ് അബൌട്ട്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബെ പോയപ്പോഴാണ് പാട്ടൊക്കെ റെഡിയായ. ഫാസിൽ അങ്കിൾ പറഞ്ഞ്, ഈ പാട്ട് നല്ലോണം കേട്ടിട്ടൊന്ന് പഠിച്ചിട്ട് വാ, കാരണം എൻ്റെ മലയാളം അത്ര ഇതല്ലായിരുന്നു. സോ ഞാനത് വീട്ടിൽ ചെന്ന് കേട്ട് കേട്ട് അത് ഫുൾ ബൈ ഹാർട്ടാക്കി. അപ്പോൾ ഫാസിൽ അങ്കിൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ ചോദിച്ച്, നീ പാട്ട് വല്ലതും കേട്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടെ, എനിക്കറിയാം. ആ ഒന്ന് പാടി കേൾപ്പിച്ച ബുലിയായിരുന്നു ഫാസിൽ അങ്കിൾ. എൻ്റെ ഹി വാസ് ബുല്ലിങ് മീ എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഞാൻ പാടി, നിർത്താതെ പാടി, കാരണം ഞാൻ ഓർത്തത് അങ്ങനെ ആയിരിക്കും പടത്തിൽ എടുക്കാൻ പോകുന്നത്. ഒരു പിടിയില്ലല്ലോ അത് എങ്ങനെ എടുക്കാൻ പോകുന്നത്. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് വിരഹമുണ്ട്, വേദനയുണ്ട്, പ്രതീക്ഷയുണ്ട്, അതിനേക്കാളും ഒക്കെ അപ്പുറം ഒരു പ്രാർത്ഥനയുണ്ട്. പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി.
കല എന്ന് പറയുന്നത് ദൈവികമാണ്. ദൈവികമായിട്ടുള്ള ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള കുറേ നിമിഷങ്ങളാണ് നമ്മളിവിടെ ചെലവഴിച്ചത്. ഇതിന് വേദി ഒരുക്കിയ വനിതയ്ക്ക്, വനിത ഫിലിം അവാർഡ് നൈറ്റിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.